ഇപ്പോൾ പണ്ട് ആളുകളെല്ലാം കൃഷി ചെയ്താൽ ജീവിച്ചിരുന്നു കൃഷിക്കാരെയോ ഉണ്ടായിരുന്നു അതിനു മുമ്പ് നമ്മൾ കാട്ട് കഴിയുന്ന വേട്ടയാടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം നോക്കി കാ നടന്ന് കാട് മുഴുവൻ നടന്ന് കിഴങ്ങ് സാധനങ്ങളൊക്കെ എടുക്കുന്ന ഫുഡ് ഗ്യാതറിങ് സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്നവരായിട്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃഷി ചെയ്യാനാണ് ഈ കൃഷി കുടുംബത്തിനകത്തുണ്ടായിരുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിയാൻ പറ്റും ഒരു പ്രദേശത്ത് ഭൂമിയുടെ മുകളിൽ നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കുക ചെയ്യുന്നത് അത് ഉണ്ടായ സമയത്താണ് നമ്മൾ വേലികൾ കെട്ടാനൊക്കെ തുടങ്ങുന്നത് അതുപോലെ തന്നെ അതിനകത്ത് ഈ രാജാവെന്ന് പറയുന്ന ആൾ കടന്നു വരുന്ന അങ്ങനെയാണ് ഇത്രയും ഏരിയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയുന്ന രാജാവിൻ്റെ തിട്ടൂരമാണ് ശാസനയാണ് നമ്മൾ ഈ പ്രമാണം എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രമാണം ഇപ്പോൾ ഭൂമിയുടെ പ്രമാണം രാജാവ് തരികയാണ് അപ്പോൾ രാജാവിൻ്റെതാണ് ഭൂമി മുഴുവൻ എന്നുള്ളത് രാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന ആളെന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുത്ത് എല്ലാവരും കൂടെ അപ്പം രണ്ട് പേര് തമ്മിലുള്ള തർക്കം തീർക്കുന്നത് അളന്ന് തിരിച്ചിട്ടാണ് അതുകൊണ്ട് അങ്ങനെയാണ് വില്ലേജ് ഓഫീസുകളൊക്കെ ലോകത്തുണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ് പക്ഷേ അങ്ങനത്തെ ഒരു ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ മക്കളെല്ലാം കൃഷിക്കാരാണ് അപ്പോൾ അച്ഛനും അമ്മയും ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ ചെയ്യുന്നവരാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ജീവിക്കുന്നത് അപ്പം ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കൂട്ടുകുടുംബം എന്ന് പറയുന്ന പണ്ട് ഞങ്ങൾ കൂട്ടുകുടുംബത്തിലായിരുന്നു എന്ന് പറയുന്ന ആ സംഭവം നടക്കുന്നത് ഈ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാതെ ആളുകളുടെ ഒരു തെരഞ്ഞെടുപ്പല്ല ഞാൻ കൂട്ടുകുടുംബത്തിൽ ജീവിക്കും ഞാൻ അണുകുടുംബത്തിൽ ജീവിക്കും എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് നമ്മുടേതല്ല നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ഇത് രണ്ടും നിർണയിക്കപ്പെടുന്നു ഇതിനു ശേഷമാണ് നമ്മൾ ഈ സ്കൂളും ഒക്കെ ആരംഭിച്ച് വിദ്യാസമ്പന്നരാകുക എന്ന് പറയുന്ന സംഭവം ലോകത്താരംഭിച്ചത് അപ്പോൾ കൃഷിക്കാരായിരുന്ന ആളുകൾ ഒന്നിച്ച് ജീവിച്ച് പരസ്പരം ആശ്രയിച്ച് ഒരാളെ സഹായിച്ച് അമ്മേ അച്ഛനും അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു അമ്മേ അച്ഛനെയും നമ്മൾ കൃഷി ചെയ്യുന്നതിനോടൊപ്പം അവരെ നോക്കുന്നു ആ അമ്മേ അച്ഛനും ഇവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നു ഇങ്ങനെ പറയുന്ന ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാനും സാധ്യമായിരുന്നു അതിൻ്റെ അസ്വാരസ്യങ്ങളും അതിൻ്റെ സ്വകാര്യത ഇല്ലായ്മകളുമൊക്കെ അവിടെ ഉണ്ട് ഒരു സംശയവും വേണ്ട ഒറ്റ മുറിയുള്ള ഒരു കുടിലാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയതായി കല്യാണം കഴിച്ച ആളുകൾ ലൈംഗിക ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടും അമ്മയച്ചനും കേൾക്കാതെ ഒറ്റമുറിയേ ഉള്ളവർക്ക് ഒരു കുടിലേ ഉള്ളു അവരെങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് നമ്മൾ ഇന്ന് പറയുന്ന ഈ സ്വകാര്യതയുടെ ലോകങ്ങളൊന്നും സത്യത്തിലില്ല സ്വകാര്യത ഉണ്ടെന്ന് ഇരുട്ടിൽ എല്ലാവരും അങ്ങ് വിചാരിച്ചു കൊണ്ടില്ല അതിന് മുതൽ ഏർപ്പെടാനേ പറ്റൂ അപ്പം അമ്മയും അച്ഛനും ഇതൊന്നും അറിയാതിരിക്കുകയല്ല ഏഹ് മറ്റുള്ളവരറിയാതിരിക്കുകയല്ല എല്ലാവരും അറിഞ്ഞില്ലായെന്ന് നടിച്ചിട്ട് ജീവിച്ചിരുന്ന ലോകത്താണ് നമ്മൾ നിന്നിരുന്നത് ഇനി കൂട്ടുകുടുംബം കുറച്ചുകൂടെ സ്വത്ത് ധാരാളം സ്വത്തൊക്കെ ഉള്ള ആളുകളായിരുന്നെങ്കിൽ അവർക്ക് മുറികളുണ്ടാകാം ആ മുറികളിലും ആളുകൾക്കൊക്കെ അറിയുകയും കേൾക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന മുറികളൊക്കെ തന്നെയേ ഉള്ളായിരുന്നുള്ളൂ ഇതുമെല്ലാം നമ്മൾ അറിയണം അപ്പം അങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന കുടുംബത്തിനകത്ത് പ്രായമായവരെ നോക്കപ്പെടുക എന്ന് പറയുന്നതും കുറച്ച് നടന്നു പോകും പ്രായമായവർ മ കൊച്ചു നോക്കുക എന്ന് പറയുന്നതും നടന്നു പോകും മറ്റും അപ്പോൾ ആരോഗ്യമുള്ളവർ ഒന്നിച്ച് പണിയെടുക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഈ കൃഷി എന്ന് പറയുന്ന സംഭവം മുഴുവൻ അത് കൃഷി ചെയ്യുന്നവരും കൃഷിക്ക് തൊഴിലാളികളായിട്ട് കഴിയുന്നവരും ഒന്നിച്ചു തന്നെയായിരുന്നു ഈ പണികളിൽ ഏർപ്പെട്ടിരുന്നത് ഭൂ ഭൂമി കിട്ടാതിരുന്ന ആളുകൾ കുടികിടപ്പുകാരായിരിക്കുന്നവർ അല്ലെങ്കിൽ കൃഷി പണിക്ക് കിടക്കാൻ തന്നെ അനുവാദം മാത്രമേ ഉള്ളൂ അവർക്ക് പാട്ടത്തിലെടുക്കാൻ പോലും അവകാശം ഇല്ലാത്തവരെയുള്ള ദരിദ്ര അടിമകളായി കഴിഞ്ഞവരും പക്ഷേ ഒന്നിച്ചാണ് അവരും ഒന്നിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വ്യത്യസ്തമായ ഈ സ്കൂൾ എന്ന് പറയുന്ന സമ്പ്രദായം വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്ന സമ്പ്രദായം ലോകത്തേക്ക് കടന്നു വരുന്നു സ്കൂള് രൂപപ്പെടുന്നത് തന്നെ ഫാക്ടറികളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചില പ്രത്യേക കഴിവുകളുണ്ടായിരിക്കുന്ന ആളുകളെ വേണം എന്ന് കണ്ടെത്തിയിട്ട് അവരെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്കൂളുകളെല്ലാം ഉണ്ടായത് അല്ല വെറുതെ വിദ്യാസമ്പന്നരാക്കുക വിദ്യ കൊടുക്കുക എന്ന് പറയുന്ന അർത്ഥം അതിനില്ല അത് പണ്ട് ധനമുള്ളവർക്ക് വിദ്യ സമ്പതി സമ്പാദിക്കാൻ പോകുന്നതിനുണ്ടായിരുന്ന ഗുരുകുലങ്ങൾ പോലുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തമായ പല കാര്യങ്ങളും പഠിച്ച് ഇയാൾ പിന്നെ ജീവിക്കാൻ പോകുന്നത് അതേ ഉദ്ദേശിച്ചിട്ടില്ല ഈ ആധുനിക വിദ്യാസമ്പ്രദായത്തിൽ നമ്മളതിനെ വിദ്യാഭ്യാസ കേന്ദ്രമൊന്നും വിദ്യാലയമൊന്നും വിളിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തൊഴിൽ ഒരുക്കിയെടുക്കുന്ന ആൾക്കാരെ നിർമ്മിക്കുന്നതാണ് അത് പിന്നെ കഴിഞ്ഞ ഒരു പത്തിരുന്നൂറ് വർഷം കൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്ന കുറച്ച് വിദ്യ കൊടുക്കുന്നവർ അടിസ്ഥാന അറിവ് എന്നൊക്കെ നമ്മൾ പറയും അടിസ്ഥാന അറിവ് അത് കഴിഞ്ഞ തൊഴിലിലേക്ക് സജ്ജമാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമേ ഇന്നോളും അതുകൊണ്ട് അങ്ങനത്തെ സ്കൂളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിച്ചത് ഈ ആൾ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിക്കുന്നുണ്ടാവും കൃഷിയല്ല പഠിക്കുന്നത് കൃഷി പഠിക്കാത്ത ആൾ ആ വീട്ടിൽ നിന്നും മാറി വേറെ ഏതെങ്കിലും പ്രദേശത്ത് പോയി ജീവിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഫാക്ടറിക്ക് വേണ്ടി ഒരുങ്ങിയ മനുഷ്യനാണെങ്കിൽ ആ ഫാക്ടറിക്ക് ഉള്ളിടത്തേക്ക് ഇവർ പോകേണ്ടി വരും അപ്പോൾ ആദ്യകാലത്ത് ഫാക്ടറികൾ ആരംഭിച്ച സമയത്ത് ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ഭൂമിയിൽ പണിയെടുത്തുകൊണ്ട് കൃഷി ചെയ്തിരുന്ന ആൾക്കാർ ഈ ഫാക്ടറികളിലേക്ക് പോവുക ചെയ്യുന്നത് അപ്പോൾ അതിന് പുറത്ത് പോയിട്ട് ജോലിക്ക് ഒരു ജംഗ്ഷനിൽ നിൽക്കും അപ്പോൾ അവിടുത്തെ ആവശ്യത്തിനുള്ള ആൾക്കാരെ വന്ന് അവർ ഒരു എന്താണ് പണ്ട് കങ്കാണികളാണെന്നായിരുന്നു വിളിക്കുന്നവരെ ജോലികളെ ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്നവർ അവർ പോയിട്ട് ഇത്ര പുരുഷൻ ഇത്ര സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇതിൻ്റെ ഈ ഫാക്ടറികളിൽ പുറത്ത് ഇങ്ങനെ സംഘമായ ആളുകളിരിക്കും ഇവർ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അന്നത്തേക്ക് കൂലി ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീടുകൾ മുഴുവൻ ആയി മറ്റേ കൃഷിയിൽ മാത്രം കഴിഞ്ഞിരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇവർക്ക് ജീവിക്കാൻ ഇവരെല്ലാവരും എവിടെങ്കിലും ഒക്കെ കിടക്കുക അതിനെ അന്ന് ആണും പെണ്ണും എന്ന് നമ്മളിന്ന് പറയുന്ന തരത്തിലുള്ള ഡിവിഷൻ പോലും ഇല്ല കൂലി കുറച്ച് കൊടുത്താൽ മതിയെന്ന് സ്ത്രീകളെ കണ്ടെത്തിയ കൂടുതൽ പണിയും സ്ത്രീകൾക്ക് കിട്ടുമായിരുന്നു അങ്ങനെയായിരുന്നു അപ്പൊ അതൊക്കെ ഈ വീടുകൾ തകർന്നു പോകുന്നു ധാരാളം തൊഴിലില്ലാത്തവർ അല്ലെങ്കിൽ ആയിരം പേര് പത്ത് ജോലിക്ക് വന്ന് അവിടെ ഇരിക്കും എന്ന് ഇവര് തമ്മിൽ അടിക്കും അങ്ങനെയായിരുന്നു അപ്പൊ പിടിച്ചു കയറി നമ്മൾ ആ കാലത്തെ ചരിത്രം വായിക്കുക അല്ലെന്ന് അന്നത്തെ അന്നത്തെ കാലത്തെ സിനിമകളൊക്കെ കാണുകയോ ഒക്കെ ചെയ്താൽ മതി ഒരു കൊല്ലം മുമ്പ് വരെയുള്ള സിനിമകൾ സിനിമ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കഥകളാണ് നമ്മൾ ചാലി ചാപ്പിളിൻ്റെയൊക്കെയുള്ള ആ സമയത്തുള്ള സൈലൻറ്റ് സിനിമകളൊക്കെ നമ്മൾ കാണാമെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലൊക്കെയാണെന്ന് ഓർക്കണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നിലവാരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ അവരെല്ലാവരും കടന്നു പോയതാണ് ഇത് വിക്ട്രി യോഗ നോവലൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ അതിനകത്തൊക്കെ ഈ ദാരിദ്ര്യം പിടിച്ച തൊഴിലില്ലാത്ത ആളുകളുടെ ലോകവും അതിനകത്തുനിന്ന് കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടുന്നു ഫാക്ടറികളിൽ ചുറ്റിനും കിടന്നു വിഷമിക്കുന്നു ചാൾസ് റിക്കംസിൻ്റെ നോവലുകൾ ഇതെല്ലാം നമ്മൾ നോക്കിയാൽ മതി നിങ്ങൾ ഇന്ന് നമ്മൾ നമ്മുടെ നാടെന്ന് പറയുന്നത് ഒക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലുള്ള മനുഷ്യരെല്ലാവരും കൂടെ കേരളത്തിൽ വന്നിട്ട് ഒരു ഒരു മൂലയ്ക്ക് നിൽക്കുന്നതും അവിടെ ഉള്ള ആൾക്കാരെ നിൽക്കുന്നതും അതുപോലെ തന്നെ അട്ടിയായിട്ട് ഒരു ഒരു മുറിക്കകത്ത് എല്ലാവരും കൂടെ കിടക്കുന്നതും ഗൾഫിൽ ഇവിടെ നിന്നുള്ളവർ പോയി ഗൾഫിൽ ഇതുപോലെ ജീവിക്കുന്നതും ഒക്കെ നമുക്കിങ്ങനെ കണ്ട ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമൊക്കെ ആ കാലത്ത് നടന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇത് കുറച്ചൊരു ടൈം ഫ്രെയിമിനുള്ള വ്യത്യാസമുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ഈ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയൊക്കെ കാലത്ത് സ്കൂൾ ആരംഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലായേക്കണം ആ സമയത്താണ് ഈ സ്കൂളൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ കടത്തി വിടാനും ജോലി ജോലി ചെയ്തിരുന്നവരെ അവിടെ പോയി പഠിച്ചാലും ജോലിക്കാരെ കിട്ടത്തില്ല എന്നുള്ള അന്നത്തെ ജനതയുടെ അറിവ് തന്നെയാണ് അവരെ കേറ്റാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അത് എല്ലാവർക്കും ഇതൊരു ഈ മണ്ണിനകത്ത് എന്ന് പറഞ്ഞാൽ പകലന്തിയോളം എന്നായിരുന്നു പണ്ട് പറയുന്നത് ഞാൻ നേരം വെളുക്കുമ്പോൾ തന്നെ പണിയെടുക്കാനായിട്ട് വരികയും രാത്രിയായാലും പണി തീരാത്ത ലോകത്തായിരുന്നു കൃഷി പണി ചെയ്തിരുന്നത് അപ്പോൾ ആ സ്ഥലത്തു നിന്നൊക്കെ മാറി എട്ട് മണിക്കൂർ പണിയൊക്കെ പറയുന്നത് ടൈമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈ ഇൻഡസ്ട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്ന് പറയുന്ന വാച്ച് ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ വരിക ഇതെല്ലാം നമുക്കുണ്ടാകുന്നത് ഈ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തൊഴിലിനോട് ബന്ധപ്പെട്ടാണ് അതെല്ലാം രൂപപ്പെട്ടത് വലിയൊരു ട്രാൻസ്ഫർമേഷൻ ആണ് അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ വരുമ്പോൾ എന്താ സംഭവിച്ചത് വീടുകളിലുള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരാകുന്ന ഒരിക്കലും വീട്ടിൽ കാണുന്നില്ല അവർക്ക് വീട്ടിനകത്ത് ഇരിക്കാൻ കഴിയില്ല കാരണം അവരെ സംബന്ധിച്ചോളം അവർ പഠിച്ച അവർ ഒരുങ്ങിയത് ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് പോകും ഇവരുടെ ജീവിതം നിർണ്ണയിക്കുന്ന പിന്നെ അമ്മേ അച്ഛനും അല്ല അപ്പം അമ്മേ അച്ഛനും മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് പിന്നെ അവരെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന് പരിതീവിക്കുന്ന അച്ഛനും അമ്മമാരാണ് കേരളം മുഴുവനും ഉള്ളത് ഞങ്ങൾ വളർത്തി വലുതാക്കിയ മക്കൾ ഞങ്ങളുടെ കൂടില്ല ഞങ്ങളെ ആർക്കും വേണ്ട എന്ന് തോന്നുന്നത് അവരെ വിദ്യാസമ്പന്നരാക്കിയത് കൊണ്ടാണ് വിദ്യാസമ്പന്നരെന്ന് ഞാൻ പറയുന്നത് കൊട്ടേഷനകത്താണ് ഏ അവർ വിദ്യ പഠിച്ചിരിക്കുന്നത് ഏതെങ്കിലും തൊഴിൽ പഠിക്കുക ഏതെങ്കിലും തൊഴിലിനകത്തേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അന്ന് തൊട്ട് അവരുടെ ജീവിതം നിർണ്ണയിക്കുന്നത് ഉന്നീ ഫാക്ടറി അല്ലെങ്കിൽ ഓഫീസ് ഈ രണ്ട് സ്ഥാപനങ്ങളാണ് പിന്നെ നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് അപ്പം അമ്മയും അച്ഛനെയും നോക്കാനാണെന്നാ പറഞ്ഞാൽ അമ്മേ അച്ഛനെയും പരിചരിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു മക്കളായിരിക്കുന്നവർക്ക് ആണായാലും പെണ്ണായാലും ജോലി വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവധിയെടുത്ത് വന്ന് നിൽക്കേണ്ടി വരും അത് ശമ്പളമില്ലാത്ത അവധി എന്ന് പറയുന്നത് ഏണ്ട് ലീവ് എന്ന് പറയുന്ന കുറച്ചുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ പകുതി ശമ്പളത്തിന് കിട്ടുന്ന കുറച്ച് ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ശമ്പളം ഇല്ലാതെ കിട്ടുന്ന അവധി ഒരു ഒരതിരുണ്ട് അതിൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി പോകും അപ്പോൾ ഈ എണ്ണിച്ചൊട്ടപ്പം പോലെ കിട്ടുന്ന ഈ അവധി ദിവസങ്ങൾ കൊണ്ട് വേണം അമ്മയുടെയും അച്ഛൻ്റെയും പരിചരണം നടത്തേണ്ടത് ഈ പരിചരണം നടത്തണം എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണമെന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി ആണായാലും പെണ്ണായാലും അവരോട് ജീവിക്കണമെന്ന് വരുന്നതും ഈ ഓഫീസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഫാക്ടറി എന്ന് പറയുന്നത് സെൻട്രലായി മാറിയ ഒരാളുടെ ആവശ്യമായി മാറും അപ്പം വീടിനകത്ത് നമ്മൾ സമയം ചെലവഴിക്കാനായിട്ട് എത്ര ആലോചിക്കുമ്പോഴും ജീവിതത്തിൻ്റെ പ്രധാന പങ്ക് പകൽ സമയം നമുക്ക് കിട്ടുന്നതിൻ്റെ പ്രധാന ബന്ധം ഓഫീസിലെ ജീവിതമാണ് അപ്പം ഓഫീസിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ഗ്രേഡ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളെ മുമ്പോട്ടുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നത് അക്ലോഡ്സ് നമുക്ക് മറ്റുള്ളവരുടെ പരിഗണന കിട്ടുന്നത് അപ്പോൾ അതിന് കിട്ടുന്ന അനുസരിച്ചിട്ട് ശമ്പള ഉണ്ടാകുന്നത് അതേപോലെ തന്നെ അവിടെയാണ് പ്രധാനമായും നമ്മുടെ ജീവിതം നിൽക്കുന്നതിന് നമ്മുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്നവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യത വരുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിനകത്ത് നമ്മൾ ഇടപെടേണ്ടി വരുന്നത് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും ഈ ഓഫീസോ ഫാക്ടറിയോ കൊണ്ടുപോകും ഈ നിൽക്കുന്ന ആളുകളുടെ വീട്ടിലോട്ട് വന്നിട്ട് വേണം കാരണം വീട്ടുട വീട്ടിനെ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും ഗൃഹനാഥന്മാരായിരുന്നു ഗൃഹനാഥകന്മാരായിരിക്കുന്ന ആളുകൾ വീടിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഈ ജോലി ഓഫീസ് ജോലി ചെയ്ത് കാശും കൊണ്ടുവന്ന് കൊടുത്താൽ തീരുന്നതല്ല കാരണം പകരവില്ലത് ഇപ്പൊ ഭാര്യയ്ക്ക് വീട്ടിൽ ഭർത്താവിനെ കാർത്തി ഇരിക്കുന്ന ഭാര്യക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആലോചിക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് കിടക്കണമെന്ന് ആലോചിക്കുന്ന ഭർത്താവിനെയാണ് ലഭിക്കുന്നത് ഇത് ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നതല്ല ഭർത്താവിന് വേറൊരു കൂട്ടുകാരനോടൊത്ത് പുറത്തേക്ക് പോകാവുന്ന തീരുമാനിക്കാൻ ഈ ഭർത്താവിന് കഴിയത്തില്ല കാരണം അത് ജീവിത പങ്കാളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജലസി വരുന്ന ഒരു സ്ഥലമാണ് അതിലയാൾ ഫീൽഡ് ഇതിനാകും കാരണം ആ ഭാര്യ വേറൊരു പുരുഷനുമായിട്ട് പുറത്തൊക്കെ കറങ്ങാൻ പോയെന്നുള്ള ഓർക്കുമ്പോൾ തന്നെ ഓഫീസിലെ പണി നടക്കത്തില്ല അപ്പം ഞാൻ വന്നിട്ട് നീ പോയാൽ എന്ന് പറയും ഞാനെന്ന് പറയുന്ന ആളിന് വരാനായിട്ട് മേലധികാരി അനുവദിക്കണം അപ്പോൾ അയാൾ പറയും അഞ്ചു മണിയാവുമ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡിയായിട്ട് ഞാൻ വന്നിട്ട് സിനിമ കാണാം പോവാം എന്ന് പറഞ്ഞ് എഗ്രി ചെയ്ത് അവിടെ ഒരാൾ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഇയാൾ പറയും ദേ നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഒരു ഈ ഫയലും കൂടെ നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറയും ഇയാള് മേലധികാരി പറയുന്ന കേൾക്കാതെ പോയാൽ തൊഴിൽ പോകുമെന്നും തവണ അവധി ചോദിച്ചാൽ കിട്ടത്തില്ലെന്നും ഒക്കെ അറിയുന്ന അറിവ് ഇയാൾ അവിടെ പാടുപെട്ടിരിക്കും അവസാനം അഞ്ചേ മുക്കാലാവുമ്പോൾ ഇയാളിത് തീർത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭാര്യ കംപ്ലീറ്റ് വണങ്ങിയിരിക്കും ിയും ഭാര്യ വന്നിട്ട് എന്താണ് കാപ്പി ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നൊരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വണങ്ങിയിരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ രണ്ടു പേരും ആണായാലും പെണ്ണായാലും വീടും ഈ ഓഫീസും വീടും ഈ ഫാക്ടറിയും തമ്മിലുള്ള ഈ അന്തരത്തിനകത്ത് പെട്ട് തിരിയുന്ന പുതിയ മനുഷ്യരെയ ലോകത്തോട് ഈ ആളുകൾക്ക് രണ്ട് റോള് വഹിക്കാൻ സത്യത്തിൽ കഴിയില്ല കഴിയാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോടൊപ്പം അപ്പം എന്നെ പോലുള്ള ചില സാമൂഹ്യ പ്രവർത്തകരും അല്ലെങ്കിൽ മാനസികമായ എന്ത് ചെയ്യണമെന്ന് പറയാൻ അറിയാവുന്നവരും ഒരു ഉപദേശമൊക്കെ തരുമല്ലോ നിങ്ങൾ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളൊത്ത് ചെയ്യണം അപ്പോൾ സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷനകത്തൊക്കെ അധ്യാപകർ പറയും നിങ്ങൾ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ കൂടെ വൈകുന്നേരം കളിക്കാൻ പോയി പോണം എന്ന് പറയും ഇങ്ങനത്തെ ഒത്തിരി ഉപദേശം തരുന്ന ഉപദേശക വൃന്ദത്തിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട് ഇവരെല്ലാവരും ഉപദേശവും തരും അപ്പം നമുക്ക് നമ്മൾ ഈ ഇവിടെ ഇരിക്കുന്നത് കാരണം കൊണ്ട് ഇന്നേ ഇന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുക അപ്പോൾ ആകെ ഫലം എന്തുണ്ടാകും സ്ട്രെസ് കൂടും അപ്പോൾ വയർ അൾസർ വരാൻ അൾസർ വരാത്തവന് തലവേദന വരും നടുവേദന വരും ഒരുവിധമുള്ള രോഗങ്ങളെല്ലാം വരും ഇതെല്ലാം ഈ പറയുന്ന രണ്ടിടത്ത് ഒരു സമയം വേണം എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് നമ്മൾ പെട്ടിട്ടാണ് അപ്പോൾ ഓഫീസായാലും ഫാക്ടറി ആയാലും വീടും കൂടെ ചേർന്ന് നിന്നാലേ കഴിയുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടാണ് ആദ്യകാലത്ത് ഫാക്ടറികളിലാകത്തെല്ലാം കോട്ടയഴ്സ് ഉണ്ടാക്കിയത് അപ്പോൾ കോട്ടയഴ്സ് ഉണ്ടാക്കിയപ്പം വീടെന്നു പറഞ്ഞ പണ്ട് മനുഷ്യർക്ക് അറിയാവുന്ന എങ്ങനെയായിരുന്നു ബന്ധുക്കൾ എന്ന് പറഞ്ഞ അമ്മയച്ഛനും സഹോദരങ്ങളും അമ്മാവനും അമ്മാവി ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ബന്ധുക്കൾ ഈ ആളുകളെല്ലാവരുമായിട്ടാണ് ആദ്യം ഈ ഫാക്ടറിയിൽ അപ്പം ഫാക്ടറി ഉടമ ചടങ്ങെന്ന് മനസ്സിലായി ഇതൊരു നല്ല പണിയല്ല രണ്ട് നാലഞ്ച് മുറിയുള്ള കെട്ടിടം ഉണ്ടാക്കിയാലേ ഇവരെ മുഴുവനും ഇതിനകത്ത് പെടുത്താൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അവർ കണ്ടെത്തി കോട്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ രണ്ട് മുറി മതി എന്ന് അപ്പോൾ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ബാക്കിയുള്ള ബന്ധുക്കളെ കൊണ്ടുവെല്ലാൻ പറ്റാത്ത സ്ഥലമില്ലാത്ത ഹോട്ടേഴ്സൊക്കെ ഉണ്ടാക്കി ആരും പറഞ്ഞിട്ടില്ല അവർ ചിലവ് കുറയ്ക്കുന്നതിന് ഇത്രയും ആൾക്കാർക്ക് എന്താണ് അക്കോമഡേറ്റ് ചെയ്യുന്ന ചിലവ് കുറയ്ക്കാൻ വേണ്ടി മുതലാളിമാർ കണ്ടുപിടിച്ച മെക്കാനിസമാണ് അങ്ങനെയാണ് നമ്മൾ ഈ അണുകുടുംബത്തിൽപ്പെട്ടത് ഇത് നേരത്തെ പറഞ്ഞ കൃഷി കുടുംബത്തിൽപ്പെട്ടതും നമ്മൾ പ്രതികരിച്ച് ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ല ആരെങ്കിലും തിരഞ്ഞെടുത്തതല്ല നമ്മൾ പെട്ടുപോകുന്നതാണ് മുതലാളി ഈ കൊച്ച് രണ്ടു മുറിയുള്ള മതി എന്ന് തീരുമാനിച്ചത് വലിയാണ് സ്ഥലമില്ലായ്മ ഉണ്ടാക്കിയാണ് അവർ ഈ പ്രശ്നം പരിഹരിച്ചത് അങ്ങനെയാണ് നമ്മൾ അണു കുടുംബമുള്ളവരായിട്ട് മാറിയത് അപ്പോൾ കൂടി വന്ന അമ്മേ അച്ഛനേം കൂടെ കൊണ്ടുപോകാം പക്ഷെ കുട്ടികൾ വലുത് ഇച്ചിരി വലുതാകുമ്പോൾ എന്തു പറ്റും അവർക്ക് കിടക്കാൻ സ്ഥലമില്ല അപ്പോൾ അമ്മേ അച്ഛനെയും പുറത്താക്കാതിരിക്കാൻ പറ്റത്തില്ല രണ്ടു മുറി അല്ലേ ഉള്ളു അപ്പം ഇങ്ങനെ കുട്ടികളും അമ്മയും അച്ഛനും കുട്ടികളും മാത്രമാകുന്ന കുടുംബത്തിലേക്ക് നമ്മൾ വീണത് ഈ ഫാക്ടറിയും ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ട് എന്നു കഴിഞ്ഞാൽ അടുത്ത് താമസിച്ചാൽ ഈ കുറച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് അവർ കണ്ടെത്തി ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയ വകയിലാണ് അപ്പം എല്ലാ സ്ഥലവും വിഭജിക്കപ്പെട്ടു കുടുംബങ്ങളെല്ലാം വിഭജിക്കപ്പെട്ടു അപ്പം വിദ്യാസമ്പന്നരാവുക എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടുക എന്നാണ് അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ കൂടെ താമസിക്കണമെന്നുണ്ടോ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തുവിടാം വിദ്യാഭ്യാസം കൊടുത്തോ അവർ അന്യപ്പെട്ടു പോകും എന്നാൽ അവരുടെ ജീവിതം നിർണ്ണയിക്കുന്നത് ഫാക്ടറി ഓഫീസുമായിട്ട് അപ്പം ഇങ്ങനത്തെ ഈ പറയുന്ന സാധനം ആളുകൾ വീണു പോയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിനകത്ത് വിട്ടുപോയിട്ട് ഇതിന് പരിഹാരം എന്നുള്ള നിലവാരത്തിലാണ് ലോകത്തുള്ള സകല സൈക്കോളജിസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നത് ഈ കൗൺസിലേഴ്സ് ഇത് മുഴുവനും ഇവരുടെ ഈ മാനസിക പ്രശ്നം മാറ്റാനായിട്ടുള്ള ടെക്നിക്കുകൾ പഠിപ്പിക്കുന്ന സ്ഥലത്താണ് എന്നെപ്പോലുള്ള സൈക്കോളജി അറിയാൻ പഠിച്ചവരും പഠിക്കാത്തവരുമായ മഹാമാരെല്ലാം ഉണ്ടാകുന്നങ്ങനെ ഉപദേശക കമ്മിറ്റി ഈ ഉപദേശക കമ്മിറ്റികളെല്ലാം കൂടെ ചേർന്നിട്ട് പല പല ടെക്നിക്കുകളും കൊടുക്കും അപ്പം നിങ്ങൾ രാവിലെ എണ്ണിറ്റാൽ ഇത്ര നേരം കണ്ണടച്ചിരിക്കണം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സകല മെക്കാനിസങ്ങളും മനസമാധാനത്തിന് വേണ്ടി ചെയ്യുകയാണ് ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ രാവിലെ അമ്പലത്തിലൊക്കെ പോയോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി ഇഷ്ടം പോലെ നേരം പ്രാർത്ഥിക്കാനൊക്കെ പറ്റും ഇപ്പോൾ ഒന്നും നമുക്ക് കഴിയത്തില്ല നമ്മളിങ്ങനെ പോകുന്ന വഴി ഒരു സെലിട്ട് അടിച്ചിട്ടാണല്ലേ മറ്റത് അവിടെയൊക്കെ വട്ടം ചുറ്റി നടന്ന് അവിടെ എന്തൊഴുത് ഇവിടെ എന്തൊഴുത് ഏഹ് കുറച്ച് ആരോഗ്യമൊക്കെ നടക്കുന്നത് വഴി കിട്ടിയും ഏഹ് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിരുന്നതൊന്നും നമ്മുടെ സത്യത്തിൽ സമയമില്ല കാരണം ടൈമിന് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ബസ്സൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് എട്ട് പത്തിന് ബസ് വരും ഒമ്പത് പത്തിന് ഫാക്ടറിയിൽ കൊണ്ടുപോയി നടതല്ലോ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന നടതല്ലോ ഈ ചെയ്യുന്ന നിലവാരത്തെ ടൈം ഫ്രെയിമിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായപ്പോൾ അഞ്ച് കിലോമീറ്റർ മറ്റേന്നുണ്ടെങ്കിൽ ഫാക്ടറി പരിസരത്തും ഓഫീസ് പരിസരത്തും ആയിരുന്നു ഈ ക്വാട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല എത്ര ദൂരത്ത് വേണമെങ്കിലും അവർക്ക് വയ്ക്കാൻ പറ്റും കാരണം കമ്മ്യൂട്ടറേഴ്സ് എന്നാണ് അവരെ പറയുന്നത് അപ്പോൾ ട്രെയിനൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഓടിയിട്ട് വേണം ഈ ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ അടുത്ത് എത്താൻ അപ്പോൾ അത് ഒന്നര മണിക്കൂർ ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങണമെന്ന അർത്ഥം അപ്പോൾ വീട്ടിലെ ക്വാളിറ്റി അറ്റി ടൈമിൻ്റെ പണി കഴിഞ്ഞ് ഏഹ് ഇവിടുന്ന് വൈകുന്നേരം നമ്മൾക്ക് ഈ ബസ്സിനകത്തും ട്രെയിനിനകത്തും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും കുടുങ്ങിപ്പോയ മനുഷ്യർ അവിടെ ചെലവഴിക്കുന്നതിന് പുതിയ ടെക്നിക്കുകൾ കണ്ടുപിടിക്കുക അവിടെ പാട്ട് സംഘങ്ങൾ ഉണ്ടാക്കുക നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കണം നമ്മൾ എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് എന്തെല്ലാം തരത്തിലെ ടെക്നിക്കുകൾ വികസിപ്പിച്ചിട്ടാണ് ഈ അമ്പലവും പള്ളിയും പണ്ട് പഠിപ്പിച്ചിരുന്നത് പോലുള്ള ഒരു ആയിരം പുതിയ ടെക്നിക്കുകളായി ഈ മാനേജ്മെൻറ്റ് ഹോട്ടൽ ഞാൻ ശരിക്കും പറഞ്ഞ ഉപദേശക സമിതി എന്നാണ് ഞാനതിനു പറയുന്നത് എല്ലാ ഓഫീസിലും ഇപ്പം ശ്രീ ശ്രീ ഒക്കെ ഈ ഉപദേശക്ക സമിതിക്കാരാണ് അവരിങ്ങനെ ടെക്നിക്കൽ പഠിപ്പിക്കും ഇന്ന നമസ്കാരം ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലുള്ള ഈ നമ്മൾ ഈ പറയുന്ന ധ്യാനം എന്ന് പറയുന്ന സാധനങ്ങൾ ഇതിനെല്ലാം ഈ മാർക്കറ്റ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഈ സ്ട്രെസ് കൂടിയ ഈ മനുഷ്യർക്ക് ജീവിതം ഫാക്ടറി മാറ്റാൻ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ കാറൊക്കെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാകണം പക്ഷേ ഈ സ്ട്രെസ്സ് കുറയ്ക്കുകയും വേണം അപ്പോൾ ബ്രോയിലർ ചിക്കന് എങ്ങനെയാണോ ഒരു ഒരടി സ്ഥലത്ത് ജീവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി സംഗീതം വെക്കാം പാട്ട് വെച്ചു കൊടുത്താൽ മതി ഇവന് സ്ട്രെസ് ഉണ്ടാകത്തില്ല എന്ന് കണ്ടെത്തുന്നത് പോലുള്ള ഒരു വിഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നതും ഈ പറയുന്ന തെറാപ്പികളുടേതായിട്ടുള്ള മാനസികവും ശാരീരികവുമായ എല്ലാ തെറാപ്പികളും ഈ ഒരു അടി വിസ്താരത്തിൽ കഴിയുന്ന ഒരു കോഴിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ഒരു ഫാക്ടറി പ്രമേയസിനകത്തോ അല്ലെങ്കിൽ ഒരു സ്കൂളിനോ ഓഫീസിനകത്തോ പെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റങ്ങളാണ് നമ്മളിന്ന് കാണുന്ന ഈ തരത്തിലുള്ള ടെക്നിക്കുകളും മുഴുവൻ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ബോക്സ് ഓഫീസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ശ്രീയാലിനോ അല്ലെന്നുണ്ടെങ്കിൽ രജനീഷിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് കാണുന്ന ഈ അമ്പ്രദാനം നമ്മൾ എട കെട്ടിപ്പിടുത്തോ ഏത് സാധനം എടുത്താൽ ഇതെല്ലാം ഈ സ്ട്രെസ് റിലീവർ ഈ ബ്രോയിലർ ചിറ്റിന് ഉള്ള സ്ട്രെസ് റിലീവിങ് പോയിൻ്റുകളും അപ്പോൾ നമ്മൾ എത്ര വിചാരിച്ചാലും അപ്പോൾ ഇയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യും സത്യത്തിൽ ബാലൻസ് ചെയ്യാനും വെക്കത്തില്ല ആർക്കും കഴിയില്ല വീടിനകത്തെ ക്വാളിറ്റേറ്റീവായിട്ട് ഒരു ജീവിത പങ്കാളി ഭർത്താവെന്ന നിലവാരത്തിലോ കാമുകനെന്ന നിലവാരത്തിലോ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്ന ആളിന് ഈ രണ്ട് ടൈമും കൂടെ ഇണക്കിയെടുക്കാൻ എത്ര വിചാരിച്ചാലും കഴിയില്ല അത് ദൂരെയാണ് നിങ്ങൾ ബസ്സിനകത്ത് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ പാടുപെടും തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് പരി ആയിരിക്കും അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പറയും ഞാൻ എന്നെ നോക്കൂ ഞാനിതെല്ലാം ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കും അപ്പോൾ അയാൾക്ക് ആകെ അവിടെ നിറഞ്ഞ തൊട്ടടുത്ത് ഫ്ലാ ഇതിനകത്തോട്ട് കയറിയാൽ മതി അപ്പോൾ അയാൾക്ക് സമയം കുറച്ച് ബാലൻസ് ചെയ്യാം അയാൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കും ഇതൊക്കെ മറന്നു പോകും ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നു മറ്റേവനാണെങ്കിൽ ഒന്നര മണിക്കൂർ നേരം ട്രെയിനിനകത്ത് യാത്ര ചെയ്തിട്ടോ ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ടോ ആയിരിക്കും എത്തുന്നത് എത്തിയാൽ വീട്ടിൽ വന്നാൽ ഒന്ന് കിടക്കണമെന്ന് ആലോചിക്കുമ്പോഴായിരിക്കും ഇവിടെ ചായ ഇട്ട് കൊടുക്കാനായിട്ട് നീട്ടിയിരിക്കുന്ന ഭർത്താക്കന്മാർ പഴയ ഭർത്താക്കന്മാരും ഇവിടെ അവിടെ ഉള്ളത് ഒരേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും അധ്യാപികയുമായ രണ്ടുപേരും വന്നാൽ ഭർത്താക്കോടോട്ടിരുന്ന് പു പത്രം വായിച്ചു തുടങ്ങും മറ്റേ അടുക്കളയിലോട്ട് പോയിട്ട് കാപ്പിയിട്ടുകൊണ്ട് വരേണ്ടി വരും അപ്പം പഴയ കൃഷിക്കാലത്തുണ്ടായിരുന്ന സ്ത്രീ പുരുഷ ഡിവിഷൻ ഓഫ് ലേബർ അങ്ങനെ തന്നെ ഇപ്പോഴും നിർത്തിയിരിക്കുകയാണ് അല്ലാതെ അധ്യാപിക ഇവയാളെ പോലെ തന്നെ ശമ്പളം മേടിക്കുന്നതാണെന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു പോകും അപ്പം ആ ലെവലിലുള്ള കോൺഫ്ലിക്റ്റുകൾ മുഴുവൻ ഉണ്ടാവും ഇതൊന്നും ഇവർ ആരെങ്കിലും ഒരാൾ മോശമായതുകൊണ്ടോ മറ്റേ നല്ലതായതുകൊണ്ടോ അല്ല നമ്മൾ ആ സിസ്റ്റത്തിനകത്താണ് ജീവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണതെല്ലാം അപ്പം അതിന് നമുക്ക് ഇപ്പം ഞാൻ എത്ര ഇപ്പം ഞാൻ ഈ പറയുന്ന വരികൾ മുഴുവൻ മനസ്സിലാക്കിയാലും നിങ്ങളുടെ ഓഫീസ് മാറുമോ നിങ്ങളുടെ വീട് മാറുമോ രണ്ടും മാറത്തില്ല എൻ്റെ ഈ ഉപദേശം തലയ്ക്ക് മാളി കുടങ്ങുമ്പോൾ പോകത്തേ ഉള്ളൂ ഞാൻ ഉപദേശിക്കുന്നത് കൊണ്ട് ഞാനിത് പറഞ്ഞത് മനസ്സിലാകുന്ന ലോകം ഇങ്ങനെയാണെന്ന് മാത്രമാണ് ഞാനീ പറയുന്നത് ഇതിനകത്ത് പരമാവധി ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ടെക്നിക്കുകൾ നമുക്ക് വികസിപ്പിക്കാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മളെക്കാളും വലുതായിരിക്കുന്നത് അത് ഒരു ദിവസം കൊണ്ട് നമുക്കൊരു സ്കൂൾ മാറ്റാൻ കഴിയാതിരിക്കുന്നുണ്ട് ഇപ്പം ഈ സ്കൂളുകളെല്ലാം ഉണ്ടായതെങ്ങനെയാണ് കുറച്ച് അധ്യാപകരും കൂടുതൽ കുട്ടികളെയും പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അമ്പത് കുട്ടികളുള്ള ക്ലാസ് റൂമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും പുറകില്ല ബാക്ക് ബെഞ്ചേഴ്സുള്ള കുട്ടികളുണ്ടാകും എല്ലാ കുട്ടിക്കും അറ്റൻഷൻ കൊടുക്കാൻ ഒരു അധ്യാപകൻ വിചാരിച്ചാൽ അധ്യാപിക വിചാരിച്ചാലും കഴിയില്ല അപ്പോൾ അവർ എന്ത് പറ്റും മുന്നേ ഇരിക്കുന്നവരോട് നോക്കി സംസാരിക്കാൻ തുടങ്ങി ശ്രദ്ധിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് അപ്പോൾ സ്വല്പം ഹൈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞു അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും പഠിക്കാനൊക്കത്തില്ല അവർ മറ്റുള്ളവർ പഠിക്കാൻ അനുവദിക്കത്തുമില്ല ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഈ അനുപാതം ഒരു അധ്യാപികക്കോ അല്ലെങ്കിൽ അധ്യാപകനോ എത്ര പേരെ വരെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അഞ്ചോ പത്തോ പേരെ പറ്റും നമുക്കൊരു കുഞ്ഞിനെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ ഒരാൾ ഫുൾ ടൈം വർക്ക് വീട്ടിനകത്ത് അമ്മയും അച്ഛനും അപ്പൂപ്പനും കൂടെ ശ്രമിച്ചിട്ടും കുഞ്ഞിനെ നോക്കാൻ പറ്റാതിരിക്കുന്നവരാണ് ഈ സ്കൂളിലേക്ക് പോകുന്നത് എന്ന് ഓർക്കണം അവിടെ ചെല്ലുമ്പോഴത്തേന് ഇത്രയും ആൾക്കാരെ നോക്കാനൊന്നും ആ അധ്യാപകർക്ക് തന്നെ കഴിയാതെ പോയിട്ട് അവിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളുണ്ട് ബാക്ക് ബെഞ്ചേഴ്സെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ടാവും അവർ പഠിച്ചാലും പഠിച്ചില്ലേലും ആരും ശ്രദ്ധിക്കുന്നുണ്ടാകും ഇവർ സ്കൂളും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും മറ്റ് എന്ന് കഴിഞ്ഞാൽ അവർ പഠിച്ച ഒരു കാര്യവും അനുസരിച്ചിട്ടായിരിക്കില്ല അവർ ജീവിക്കുന്നത് മറ്റെന്തൊക്കെയോ ചെയ്തോ സാമൂഹികരുത്തർ പോലും ആയി പോകാൻ പറ്റുന്ന സാധ്യത വരെ അതിനകത്തുണ്ടാകും അപ്പോൾ ഈ അധ്യാപകർ മുഴുവൻ കുറ്റവെക്കാൻ പറ്റുമോ അവർക്കും കഴിയില്ല അപ്പം നമ്മൾക്ക് ഇത് ഇങ്ങനെ അറിയണം അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വെട്ടുപോയ ചില സ്ഥലങ്ങൾ അത് ആരെങ്കിലും ഒരാൾ കൃത്യമായി കുത്തിയിരുന്ന് പ്ലാൻ ചെയ്തുണ്ടാക്കിയതൊന്നും അല്ല ഈ നഗരങ്ങളോ അല്ലെങ്കിൽ നമ്മളീ കാണുന്ന പുതിയ ജീവിത രീതിയൊക്കെ അപ്പോൾ ഭയങ്കര ഗൂഢാലോചന പദ്ധതിയിൽ മുതലാളിമാർ തൊഴിലാളികളെ കുഴപ്പമാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം അങ്ങനെ അവർ മാത്രം ഇരുന്ന് ആലോചിക്കുന്നതല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന പല ഗൂഢാലോചനകളും കാണാനും പറ്റും അങ്ങനെ അല്ലെന്നും വിചാരിക്കണ്ട പക്ഷേ ഗൂഢാലോചന കൊണ്ട് മാത്രമല്ല നമ്മുടെ ഇഷ്ടക്കാർ അനിഷ്ടക്കാരി നമുക്ക് താല്പര്യമില്ലാത്തവരെ എല്ലാം കൂടെ ചേർത്ത് ഒരു ബസ്സിനകത്ത് കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ടിലിരുത്തണോ ബാക്കിലിരുത്തണോ എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള നമ്മളെല്ലാം ചെയ്യുന്നു ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻസും എല്ലാം നിൽക്കും കൃഷി കുടുംബത്തിലായിരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൃഷിയിലെ ഭൂമിയുടെ മുകളിൽ അവകാശം ഉണ്ടാക്കിയാൽ കുറേ പേരുണ്ടാവും അവകാശം കൊടുക്കാത്ത കുറേ പേരുണ്ടാവും നിലനിന്നിരുന്ന ജാതിപരമായിട്ടുള്ള എല്ലാ ഡിവിഷൻസും അനുസരിച്ചിട്ടുള്ള ബന്ധങ്ങളാണ് ഈ ഗ്രാമങ്ങൾ മുഴുവനും കൃഷി കുടുംബങ്ങൾ എന്നൊക്കെ പറഞ്ഞ ജാതിയുടെ മുഴുവൻ ദ്രോഹവും ചെയ്തിട്ടുള്ള മനുഷ്യരാണ് അടിമകളെ പോലെ മനുഷ്യരോട് പെരുമാറിയിട്ടുള്ള ആളുകളായിട്ടാണ് ഈ കൃഷിക്കാരുടെ ലോകം മുഴുവനും ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് സ്കൂളിൽ എത്തിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ അയ്യങ്കാളിയൊക്കെ നമ്മളിങ്ങനെ ചെയ്തിരുന്ന മുഴുവൻ നോക്കിയാൽ മതി സാമരം ചെയ്തും വഴക്കിട്ടുമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചെയ്തിരിക്കുന്ന മേഖലകൾ മുഴുവൻ വന്നിട്ട് വീണ്ടും ഈ ഡിസ്ക്രിമിനേഷൻസ് പോവോ അങ്ങനെ ഉപദേശിച്ചൊന്നും പോകത്തില്ല ഒന്നിച്ച് താമസിക്കാനും ഒന്നിച്ച് ഒരു ആദ്യം സ്കൂളുകളിനകത്ത് എന്താ ചെയ്തിരുന്നത് ഒരു വിഭാഗക്കാർക്ക് ഡെസ്കും ബെഞ്ചും കൊടുക്കും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കും ഇതെല്ലാം ചെയ്ത് അതെല്ലാം മാറ്റി നമ്മൾ കൊണ്ടു കൊണ്ടുവരുമ്പോഴും ആളുകൾ പരസ്പരം വിവാഹം കഴിക്കുമോ യൂണിഫോം ഇട്ട് വളർത്തിയ ആളുകളാണ് ഒരേപോലെയുള്ള ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി എന്നിട്ട് എന്താണ് അതങ്ങനെ ചെയ്യാത്തത് ഈ ഡിസ്ക്രിമിനേഷൻസ് മുഴുവൻ നിൽക്കും ഇതെല്ലാം കൂടെ സങ്കീർണമായി നിൽക്കുന്ന സമൂഹങ്ങൾ രൂപപ്പെടും എന്നുള്ളതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് ഈ മാറി നല്ല പറയുന്നതൊക്കെ പാടാം അതും അറിയണം പിന്നെ ഈ ഡിസ്ക്രിമിനേഷൻസ് നിലനിൽക്കുന്ന അതിൻ്റെ ഓരോ ധാരകളും ഇതിനകത്ത് ഈ ആധുനിക സമൂഹത്തിനകത്ത് പാളി പാളി പോലെ നിൽക്കും അപ്പോൾ വീടിനകത്ത് ഭാര്യയോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ഉപദേശം കിട്ടിയത് കൊണ്ട് ഓഫീസ് മാറത്തില്ല അപ്പം രണ്ട് സ്ഥലത്തും നല്ല തൊഴിലാളിയാകാൻ എനിക്ക് കഴിയുന്നില്ല നല്ല ജീവിത പങ്കാളിയാകാനും കഴിയുന്നില്ല എന്ന് പറയുന്ന അറിവ് മാത്രമാണ് ആകെ ലഭിക്കുന്നത് ആകെ ഇരുപത്തിനാല് മണിക്കൂറെ ഉള്ളു അതിനകത്തെട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് ഏഹ് ബാക്കിയുള്ള സോഷ്യലൈസേഷൻ എട്ട് മണിക്കൂറുണ്ടാകുമെന്ന് ബാക്കി പണിയെടുക്കാൻ എട്ട് മണിക്കൂർ ഉണ്ടാകുമെന്ന് പറയുന്ന നിലവാരത്തിൽ ജനറൽ ഡിവിഷനകത്ത് നിൽക്കുന്ന ആളുകളിതെല്ലാം കൂടെ ചെയ്തെടുക്കാൻ സകല പണിയെടുത്താലും നടക്കത്തില്ല അങ്ങനെ നടക്കാതെ ഇപ്പം ഈ കാണുന്ന സകല ദുരിതവും ഈ പറയുന്ന ആശുപത്രി പോയി വയറിനകത്ത് വരുന്ന അൾസറിനുള്ള ചികിത്സയും മേടിച്ച് നടുതിരിമിച്ചും നടുവേദനയും തലവേദനയൊക്കെ ആയിട്ട് കഴിയുന്ന ഈ മനുഷ്യരായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ലോകം കൂടെ ആണിതെന്ന് അറിയേണ്ടതാണ് തന്നെ ഒറ്റക്കൊറ്റയ്ക്ക് അതങ്ങനെ പരിഹരിക്കുന്നില്ല ഒറ്റക്കൊറ്റയ്ക്ക് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നേരത്തെ വീട് അവിടുന്ന് പറിച്ചു നമ്മുടെ ഓഫീസിന് അരികിൽ എവിടെയെങ്കിലും ആക്കിയാൽ പരിഹരിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും അപ്പോൾ ആ ഭൂമി എങ്ങനെ വിറ്റ് ഇവിടെ ആക്കാൻ പറ്റുമ്പോൾ അവിടെ ഒരേക്കർ ഭൂമി ഉണ്ടാകും ഗ്രാമത്തിൽ അത് വിറ്റാൽ ഇവിടെ പത്ത് സെൻറ്റ് മേടിക്കാൻ പറ്റത്തില്ല നഗരത്തിൽ ഈ ഓഫീസിനകത്തും വീടിനകത്തെയും ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിന് ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് മാത്രമേ പരിഹാരങ്ങൾ കാണുകയുള്ളൂ നമ്മൾ സ്കൂട്ടർ മേടിക്കുന്നത് കാർ മേടിക്കുന്നതൊക്കെ ഈ തരത്തിലുള്ള പരിഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫീസ് ടൈം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ അടിയന്തരമായ ഗ്രേഡ് വേണ്ട എന്ന് തീരുമാനിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് അതൊക്കെ ചിലപ്പോൾ ചില സമയത്ത് കഴിയാതെ വരും എങ്കിലും അതാണ് നമുക്ക് അവിടുത്തെ കോമ്പറ്റീഷനകത്ത് ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാ തവണയും കൃത്യമായും കൃത്യമായും ഗ്രേഡ് കിട്ടി മുമ്പോട്ട് എന്നുള്ള വാശിക്കകത്ത് പെടാതിരിക്കാമെങ്കിൽ കുറച്ച് നമുക്ക് ആ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ഉയർന്നു പോകുന്നത് കണ്ടിട്ടുണ്ടാകുന്ന വിഷമങ്ങൾ വരും പക്ഷേ അത് വീടിനകത്ത് ചെലവഴിക്കുന്നത് വഴി നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്നുള്ള അറിവ് മാത്രമേ സഹായിക്കുകയുള്ളൂ അപ്പോൾ ലൈഫിൻ്റെ ക്വാളിറ്റി വരണമെന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പഠിച്ചു പറ്റും ഇതാണ് ഈ ഒരു ഈ ഉപദേശകൾ കമ്മിറ്റികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം അങ്ങനെ പറയുമ്പോൾ ആ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓഫീസിനകത്തെ ജോലി ഇത് മതി എന്ന് ഞാൻ തീരുമാനിക്കുന്നു എങ്കിൽ കണിച്ചമായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല എന്നുള്ള അറിയണം പ്രൊമോഷനാണ് പ്രധാനം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിനകത്തെ ക്വാളിറ്റി കിട്ടത്തില്ല ഇത് ചോയ്സാണ് ആ ചൂ ആ അത് ചൂസ് ചെയ്തേ പറ്റൂ വേറൊരു വഴിയില്ല അപ്പോൾ ആ ടൈമിൽ കിട്ടിയാൽ അഞ്ചു മണിക്ക് ഞാൻ നിർത്തും എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ആ പണി നിർത്തി അടുത്ത അടുത്ത തവണത്തെ പ്രൊമോഷൻ വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ട് പണപരമായ നഷ്ടം ജീവിതത്തിനകത്തെ ക്വാളിറ്റി ടൈം ടൈമാക്കി മാറ്റാനേ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഉള്ളു അല്ലാതെ ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള തിരി ധാരണയൊന്നും വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ് കൂടി നിങ്ങൾ വിഷമിക്കും അപ്പോൾ അത് ചെയ്തിട്ട് സമയം കുട്ടികളോടൊത്ത് ഇത്രയും സമയം ഞാൻ ചിലവഴിക്കുമെന്ന് ജീവിത പങ്കാളിയോടൊത്ത് ഇത്രയും സമയം ചിലവഴിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്ത് എക്സിക്യൂട്ട് ചെയ്യാമെങ്കിൽ ശനിയും ഞായറും എന്നൊക്കെ പറയുന്ന അവധി ദിവസം കൃത്യമായിട്ടും കിടന്നുറങ്ങാനല്ല അവരോടൊത്ത് സമയം ചിലവഴിക്കാനാണെന്ന് കണ്ടെത്താൻ പറ്റും അപ്പോൾ രാത്രി പുസ്തകം വായിക്കുന്ന സമയത്തെ ടൈമിനെ നമ്മളെ പറ്റി ആലോചിക്കണം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി വരെ ചാറ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് ഉറങ്ങി തീർക്കാൻ പറ്റത്തില്ല എന്ന് അറിയണം ഇതെല്ലാം ടൈം അവിടെയാണ് ടൈം മാനേജ്മെൻ്റ് മാത്രമേ ഈ പറയുന്ന സമാധാനം അല്പമെങ്കിലും തരുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്നും മൗണ്ട് ചെയ്യും ആര് വിചാരിച്ചാലും കഴിയില്ല കഴിയാത്ത കാര്യങ്ങളാണ് കാരണം ഒരേ സമയത്ത് രണ്ടിടത്ത് ജീവിക്കാനായിട്ട് ഒരു ജീവിക്ക് കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ അത് വ്യക്തിപരമായിട്ട് ഇതിനെ ആലോചിച്ച് വിഷമിക്കണ്ട അങ്ങനെ അതറിയണ്ട